ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കോക്കനട്ട് റവ സ്വീറ്റാണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം. കടായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ നെയ്യ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ തന്നെ ഇത് തയ്യാറാക്കണം കേട്ടോ. വേറെ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ അതൊന്നും ചേർക്കരുത്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്തേക്കണം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ റവയാണ്. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ, വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കപ്പ് റവ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോകും. മീഡിയം ഫ്ലെയിം എങ്ങാനും നമ്മുടെ സ്റ്റൗവിൽ കുറച്ചുകൂടി ഫ്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. ഒരുപാട് ഫ്ലെയിം വെക്കരുത്, അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. കളറ് മാറിപ്പോകും. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ റവ എല്ലാം ഒന്ന് ചൂടായി നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഒന്ന് തുടങ്ങും. ഞാൻ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ എല്ലാം നന്നായിട്ട് നിന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ നല്ല ഫ്രഷായിട്ടുള്ള ചിരകിയ തേങ്ങയും 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിപ്പോൾ അരിച്ച് എടുത്തിട്ടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ആ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കോക്കനട്ടിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ റവ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഫ്ലെയിം ഈ ഒരു സമയം നന്നായിട്ട് ഇതൊന്ന് കുറച്ച് വെച്ചിരിക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇത് തയ്യാറാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകുതി വഴിക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നിർത്തികളായിരുന്നു കേട്ടോ. നന്നായി എപ്പോൾ എല്ലാ സമയത്തും ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ റവയെല്ലാം നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അതൊരു കടായിലേക്ക് ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് പഞ്ചസാര എല്ലാം ഒന്ന് ഉരുക്കി കിട്ടട്ടെ. നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും 1 നൂൽ പരുവ്, അതായത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി വരും. ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ മിക്സ് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ റവ മിക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ റവയെല്ലാം ഷുഗർ സിറപ്പിൽ ഒന്ന് യോജിച്ച് കിട്ടണം. ഫ്ലെയിം മീഡിയത്തിലും ലോക്കും ഇടയിലും വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ കടായിൽ നിന്ന് ഇതൊരു ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളിതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലുണ്ടായിരുന്ന ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വച്ചിട്ട് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് എല്ലാം നമ്മുടെ ഈ റവയിലേക്ക് ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്നും ഇതുപോലെ കട്ടിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറി കിട്ടണം. ഇതിപ്പോൾ നമ്മുടെ കടായിലേക്ക് ഒന്നും പരസ്പരം മുട്ടിപ്പിടിക്കാതെ ഇതുപോലെ ബോൾ പോലെ ഒന്ന് ഉരുണ്ട് കിട്ടണം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണം എന്നുണ്ടെങ്കിൽ ഏലക്കയുടെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർക്കാവുന്നതാണ്. മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഈ പ്ലേറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ എത്രത്തോളം കനത്തിൽ വേണമോ അതിനനുസരിച്ചിട്ടുള്ള പ്ലേറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയൊരു പ്ലേറ്റ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് തിന്നായിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് എല്ലാം നമുക്ക് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ചൂടോടുകൂടി തന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്തയും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. ആ ബദാമും പിസ്തയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് റൂം ടെമ്പറേച്ചറിലിരുന്നതൊന്ന് സെറ്റാകട്ടെ. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള നമ്മുടെ കോക്കനട്ട് റവ ബർഫി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതായത് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു കോക്കനട്ട് റവ ബർഫിയാണ് കേട്ടോ. അപ്പോൾ വിശേഷ ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്വീറ്റ് കഴിക്കുമ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.